ഒരു ക്യാരറ്റ് കൊണ്ടൊക്കെ എനിക്ക് എന്താവാനാ? വീണ്ടും വീണ്ടും എറിഞ്ഞുകൊണ്ടേ ഇരിക്കേ. അങ്കളെ ഒരു മിനിറ്റ്. അങ്കിൾ ഈ നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? അങ്കിൾ അങ്കിളുടെ ഓട്ടോഗ്രാഫ് ഒന്ന് എനിക്ക് തരുമോ? എന്റെ ഓട്ടോഗ്രാഫ് വേണോ? ആ തരാലോ, അതിനെന്താ? എവിടെയാ ഓട്ടോഗ്രാഫ് തരേണ്ടത്? ഇനി എത്രയും പെട്ടെന്ന് നമ്മളിവിടുന്ന് മുങ്ങുന്നതാ നല്ലത്. വീർ, നിനക്കറിയാമോ, നഗരത്തിൽ വിചിത്രമായ പല മോഷണങ്ങളും നടക്കുന്നുണ്ട്. വീടിന്റെ വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരിക്കും, എന്നിട്ടും ആരോ മോഷണം നടത്തിയിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതിനർത്ഥം ആ കളൻ വളരെ ചെറുതാണെന്നാണ്. അതുകൊണ്ടാണ് വാതില് തുറക്കാതെ തന്നെ അകത്തേക്കും പുറത്തേക്കും പോവാൻ കഴിയുന്നത്. അത്രയും ചെറിയ കള്ളൻ ആരായിരിക്കും വീർ? പറഞ്ഞോളൂ, എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? ഇന്നലെ ഞങ്ങളുടെ വീട്ടിലും മോഷണം പോയിരിക്കുക. വാതിലുകളെല്ലാം അകത്തും അടച്ചിരുന്നു. കള്ളൻ എങ്ങനെ അകത്തേക്ക് കയറിയെന്നോ പുറത്തേക്ക് പോയെന്നോ ഒന്നും അറിയില്ല. വീർ, ഇത് കണ്ടോ, എന്ത് നല്ല തത്തമ്മിയ. അത് ശരി, ഇതെങ്ങനെയാ മോളെ നിന്റെ കയ്യിലെത്തിയത്? ഇന്നലെ ഇത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു, എനിക്ക് ടെറസിന്റെ മുകളിൽ നിന്ന് കിട്ടിയതാ. ഞാൻ കൂടെ കൊണ്ടുപോയി. നേരം വെളുത്തപ്പോ എങ്ങോട്ട് പോയി നോരി പിടിയില്ല. ആന്റി, ഈ അടുത്ത് മോഷണം നടന്ന വീട്ടിലൊക്കെ ഈ തത്ത വന്നിരുന്നോ? ആ കാര്യം ആന്റിക്ക് അറിയോ? വീർ, ഒരു തത്തമ്മ എങ്ങനെയാണ് മോഷണങ്ങളൊക്കെ നടത്തുന്നത്? അതെ വീർ, മോഷണം പോയ രണ്ടു മൂന്ന് വീട്ടുകാരുടെ കാര്യം എനിക്കറിയാം. അവിടെയും അന്ന് രാത്രി ഈ തത്ത ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പോ കാണാതാവുകയും ചെയ്തു. പക്ഷേ ഒരു തത്തക്ക് എങ്ങനെ മോഷണം നടത്താൻ പറ്റും? ഇംലി, നീ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടോ. പക്ഷേ രാത്രി ഇതിനെ ശ്രദ്ധിക്കണം. ഇതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പത്തന്നെ എന്നെ വിളിച്ച് പറയണം. ശരി വീർ. നിങ്ങൾ പോയിക്കോളൂ, എന്താ ചെയ്യാൻ പറ്റുന്ന ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ വീർ, ആദ്യം നിന്റെ സർവീസിങ് അങ്ങ് ചെയ്തേക്കാം. കള്ളക്കളികളെല്ലാം ഞാൻ പുറത്താക്കും. മമ്മി, വീർ, വീർ, എവിടെയാ നീ? എവിടെയാ നീ? നോക്ക് നോക്ക്, അച്ഛാ, അച്ഛൻ തന്നെ സ്വയം നോക്ക്, വേഗം നോക്ക്. നിങ്ങൾ എന്താണ് സാർ ഈ ചെയ്യുന്നത്? വണ്ടി, നീ പറഞ്ഞ മെഷീൻ എവിടെ? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തവണ ഞാൻ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛാ. ഒരു മിനിറ്റ്, ദേ കണ്ടില്ലേ? ഞാൻ ഷൂട്ട് ചെയ്താണല്ലോ. നീ ചെവിക്ക് പിടിച്ച് നേരെ വീട്ടിലോട്ട് വാ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം ആ ഫോണിലുണ്ടായിരുന്ന ക്ലിപ്പ് എവിടെ പോയെന്ന്. മമ്മി, ഞാൻ സത്യമാണ് പറഞ്ഞത്, ഞാൻ പറയുന്നൊന്ന് കേക്കാം. മമ്മി, നിന്റെ
സംശയം ശരിയാണ്. ഈ തത്തമ്മയാണ് കള്ളൻ. വേഗം ഒന്ന് ഇതിലെ പിടിക്ക്. തത്തമ്മയെ കൊണ്ട് ആരും ഇത് ചെയ്യിപ്പിക്കുകയാണ്. തത്തമ്മയുടെ പിന്നാലെ പോയി ഞാനവരെ പിടിച്ചോളാം. അത് പുറത്തേക്ക് പറന്നു പോയി. അവൻ നമ്മളെ പറത്തിക്കൊണ്ട് പോകും. ഞങ്ങളെ പറത്തിക്കൊണ്ട് പോ. അങ്ങയുടെ ആഗ്രഹങ്ങളാണ് എനിക്കുള്ള ആജ്ഞ. രക്ഷപ്പെട്ടല്ലോ. പക്ഷെ അടുത്ത തവണ എന്തായാലും പിടിക്കണം. ജിണ്ടു ഇങ്ങ് വന്ന് നീ എന്താ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് പറ്റൂല. എന്താ ചെയ്ത്? പഴയപോലെ ആക്ക്. വേഗം തന്നെ പഴയപോലെ ആക്ക്. വീർ, കം ഓൺ. നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഹായ് ആന്റി. വരൂ, നമുക്കിനി പുറത്തിറങ്ങി നടക്കാം. എന്നാലേ കള്ളൻ നമ്മളെ കാണുള്ളൂ. അപ്പ അവന് തത്തമ്മയെ അയക്കും. വരൂ വീർ. ഞാൻ എന്തായി കാണുന്നേ? ഞാൻ എന്തായി കാണുന്നേ? വിട്ടുകുട്ടാ ചെല്ലടാ. ഇന്നെവിടെയാണ് മോഷണം നടത്തേണ്ടതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വീർ, നീ നീ ഇതെന്ത് കോലത്തിലാ വന്നിരിക്കുന്നത്? ഇതെല്ലാം ഈ ജിണ്ടുവിന്റെ പണിയാ. ജിണ്ടു, ഇത് നീയായിരുന്നു. കൊള്ളാം. ജിണ്ടു, വേഗം എന്നെ പഴയ പോലെ ആക്കിക്കോ. ഈ രൂപത്തിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നീയും നിന്റെ രൂപത്തിൽ ആയിക്കോ. ഓക്കേ ബോസ്. ഈ തത്തമ്മ മേൽക്കൂരയിൽ കയറിയിരുന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. നിന്റെ സംശയം ശരിയായിരുന്നു. ജിണ്ടു, നീ ഈ രൂപത്തിൽ തന്നെ കിടന്നുറങ്ങ. പിന്നെ അപ്പൂപ്പ, ഈ പാരറ്റിനെ ജിണ്ടുവിന്റെ റൂമിൽ കൊണ്ട് വെക്ക്. ജിണ്ടു, നേരത്തെ ആന്റി പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണം. അല്ല, നീ എന്തായി ചെയ്യുന്നത് വീർ? ഈ റോബോട്ട് ആ പാരറ്റിന്റെ പിന്നാലെ പോകും. അപ്പൊ പിന്നെ ഞാൻ ഈ റോബോട്ടിനെ ട്രാക്ക് ചെയ്ത് ആ കള്ളന്റെ അടുത്തേക്ക് പോകും. പറന്നുപോയി. വേഗം അതിന്റെ പിന്നാലെ പോ. വെരി ഗുഡ് മിട്ടുമൊത്തെ, വെരി ഗുഡ്. ഇന്നാ പിടിച്ചോ നിനക്കുള്ള സമ്മാനം. താങ്ക് യു, താങ്ക് യു. കള്ളഞ്ചേട്ടാ, നിങ്ങൾ ഇതെന്താ ചെയ്യുന്നേ? ഇത്രയും നല്ല തത്തമ്മേനെ നിങ്ങൾ കള്ളനാക്കിയോ? എടാ കൊച്ചറക്ക, നീ ഏതാടാ? ഓടാ ഇവിടുന്ന്. ഞാൻ പോവാൻ വന്നതല്ല, നിങ്ങളെ ഇവിടെ നീ പിടിച്ചോണ്ടോ വന്നതാ. ഈ ചെറുക്കൻ ആളൊരു പുലിക്കുട്ടി തന്നെയാണല്ലോ. എവിടെയാ പുലി? എവിടെയാ പുലി? എനിക്ക് പുലിയെ ഭയങ്കര പേടിയാ. അതാ അയാളൊരു എക്സാമ്പിള് പറഞ്ഞതാ. നീ ഇതുവരെ അത് കേട്ടിട്ടില്ലേ? പക്ഷേ തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ മോശം ഫലം കിട്ടും. നിങ്ങള് ഞാൻ ജയിലിലേക്ക് അയക്കാൻ പോവാ. നീ തന്നെയാണോ എന്നെ ജയിലിലേക്ക് അയക്കാൻ പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നിൽക്കുന്ന ചെറുക്കനെയും അവന്റെ ആ കഴുതയെയും നല്ല ഒന്നാന്തരം കൊത്തുകൊത്തി അവശരാക്കി ഓടിച്ചുവിട്. അയ്യോ, എന്റെ മൂക്കെ കൊത്തുന്നേ. വീർ, വീർ, ജിണ്ടു. അയ്യോ, എന്റെ ചെവിയെ കൊത്തുന്നേ.
ഇനി തത്തമ്മകളെല്ലാം കൂടി നിന്നെ ആകാശത്തേക്ക് കൊണ്ടുപോയി താഴേക്ക് ഇടിയിലങ്ങ് ഇടും. അതെ കൂട്ടുകാരെ, നിങ്ങളെന്തിനാ എന്നെ കൊത്തുന്നത്? അയാളല്ലേ നിങ്ങളെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചത്. മോഷണം നടത്തുന്നത് പാപമാണ്. ഈ പയ്യൻ പറയുന്നത് ശരിയാണ്. അയാളെ നമ്മളെ കള്ളന്മാരാക്കി. പാരറ്റ്സ് ഒരിക്കലും കള്ളന്മാരല്ല. അവര് നല്ല സ്നേഹമുള്ള പക്ഷികളാ. എല്ലാവരും അവരെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ ഇയാള് കാരണം എല്ലാവരും പാരറ്റ്സിനെ കള്ളൻ എന്ന് വിളിക്കും. നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കാൻ പാടില്ല. ശിക്ഷ കൊടുക്കണെങ്കിൽ അയാൾക്ക് കൊടുക്ക, എനിക്കല്ല. ഈ പയ്യൻ പറയുന്നത് ശരിയാണ്. അയാള് നമ്മളെ കള്ളന്മാരാക്കി. വരൂ. എന്നെ കൊത്തരുത്, വിട്ടുപോടേ, രക്ഷിക്കണേ. കണ്ടില്ലേ ചെളിപ്പോൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ മോശം ഫലം കിട്ടും. എന്നെ വിടാ, രക്ഷിക്കണേ.